നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ലൂയിസ് കാസ്ട്രോ കളിപ്പിച്ചില്ല ഒഹോദിനെതിരെ. പക്ഷേ മത്സരത്തിൽ അൽനസർ വിജയിച്ച് കയറി. കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻ മത്സരമായിരുന്നു ആ കളിയിൽ. 5 ഗോളുകൾ വർഷിച്ചുകൊണ്ട് തകർപ്പൻ ജയം തന്നെ ക്രിസ്റ്റ്യാനോയുടെ അഭാവത്തിലും അൽനസർ നേടുകയുണ്ടായി. എന്തുകൊണ്ടാണ് ക്രിസ്റ്റ്യാനോയെ കളിപ്പിക്കാതിരുന്നത്, അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തത് എന്ന ചോദ്യത്തിന് ലൂയിസ് കാസ്ട്രോ ഇന്നലത്തെ കളിക്ക് ശേഷം മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ ജപ്പാനിൽ പ്രീ സീസൺ ടൂറിന് പോയി, അത് കഴിഞ്ഞ് അറബ് ചാമ്പ്യൻസ് കപ്പ് കളിച്ചു. പിന്നെ നമുക്കറിയാം AFC ചാമ്പ്യൻസ് ലീഗിൽ കളി നടക്കുന്നു, അതിൽ കളിച്ചു. ഇപ്പം ലീഗ് മത്സരങ്ങൾ നടക്കുന്നു, കൂടാതെ ഇപ്പം ഈ കിങ്സ് കപ്പും നടക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ക്രിസ്റ്റ്യാനോക്ക് റെസ്റ്റ് കൊടുക്കാൻ. നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റ് കൊടുക്കാനുള്ളൊരു അവസരമായിരുന്നു. ശരിയാണ്, ഓഹോദ് ശക്തമായിട്ടുള്ള ടീമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി കണ്ട് ക്രിസ്റ്റ്യാനോക്ക് റെസ്റ്റ് കൊടുത്തതാണ് എന്ന് തന്നെ ഇപ്പോൾ ലൂയിസ് കാസ്ട്രോ പറയുന്നു. അതേസമയം സാദിയോ മാനയും ആൻഡേഴ്സൺ ടാലിസ്കയും ഒക്കെ ഇന്നലത്തെ മത്സരം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തുടരെ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു പരാതി അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസും ഉന്നയിക്കുന്നുണ്ട്. ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഈ സീസണിൽ 15 കളികളിലേക്ക് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ സീസണിലാണെങ്കിൽ ഇതേ സമയം കൊണ്ട് ഞങ്ങൾ 5 കളികളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, അൽഹിലാൽ കളിച്ചിട്ടുള്ളത്, ഞാനത് നോക്കി. അപ്പോൾ ഇത്തവണ കളി വളരെ കൂടുതലാണ്, 6 ദിവസത്തിനുള്ളിൽ 3 കളികൾ കളിക്കേണ്ടി വന്നു എന്നുള്ള ഒരു പരാതി അദ്ദേഹം നേരത്തെ പറയുകയും ചെയ്തു. ഏതായാലും നിരന്തരം കളിക്കുന്നത് താരങ്ങൾക്ക് പ്രശ്നമാവുന്നുണ്ട് എന്ന് തന്നെയാണ് കോച്ചുമാരിപ്പം ഉന്നയിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോക്സ് എടുത്താം.